ഹോം സ്വീറ്റ് ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പാല് വെച്ചിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്, ചീസും ബട്ടറും. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യം നമുക്ക് ബട്ടർ ഉണ്ടാക്കണം എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ബട്ടർ ഉണ്ടാക്കുന്നത് പാല് തിളപ്പിച്ച് ആറിയിടും. വരുമ്പോ അതിന്റെ മുകളിൽ വരുന്ന പാടയല്ലേ, ആ പാട എടുത്ത് ഓരോ ദിവസം ഇതുപോലെ തൈരും കൂടി കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരം ഞാൻ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. അപ്പൊ അതിന്റെ നല്ല കട്ടിക്ക് പാട ഉണ്ടായിട്ടുണ്ടാവും. അത് രാവിലെ ഇതുപോലെ ഓരോ ദിവസം എടുത്ത് മാറ്റി ഒരു അഞ്ചാറ് ദിവസമാകുമ്പോൾ നമുക്ക് അതൊരു മിക്സിയിൽ ചാറിനകത്തേക്ക് ഇട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം അടിക്കുമ്പോഴേക്കും വെണ്ണ വേറെയായിട്ട് ഇതുപോലെ കിട്ടും. ഇത് നല്ലൊരു പാത്രത്തിൽ, അടപ്പുള്ള പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. ഇനി നമുക്ക് ചീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ വിരലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അധികം ചൂടായി പോയാൽ നമുക്ക് ചീസ് റെഡി ആയിട്ട് കിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒന്നെങ്കിൽ നാരങ്ങ നീര്, ഇല്ലെങ്കിൽ വിനാഗിരി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വിനാഗിരിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വിനാഗിരിക്ക് അളവില്ല, നമുക്കത് പിരിഞ്ഞ് കിട്ടണമെന്ന് നമ്മൾ വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വരുമ്പോൾ അത് ഇതുപോലെ പിരിഞ്ഞു വരും. ഇങ്ങനെ നന്നായിട്ട് പിരിഞ്ഞു വരുന്നത് നമ്മളൊരു അരിപ്പയിലൂടെ ഒഴിച്ച് ചീസ് വേറെയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം എടുത്ത് അതിനകത്തേക്ക് ഒരു ലേശം അല്പം ഉപ്പിട്ട് ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് ഉക്കി പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കണം. അത് ചീസ് നന്നായിട്ട് ടൈറ്റായിട്ട് വരാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് ഫ്രീസറിനകത്ത് വെച്ച് ഏകദേശം 2 മണിക്കൂറോളം വെക്കണം. അങ്ങനെ വെച്ച് ഞാൻ എടുത്തിട്ടുള്ള ചീസാണിത്. അത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ചീസ് ഇട്ട് നമ്മളിത് ചീസ് നന്നായിട്ട് സ്റ്റിക്കി ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്.